ത്രിത്വം എന്നത് മനസ്സിലാകാത്ത ഒരു വ്യക്തിക്കും യേശുവിനെ സ്നേഹിക്കാനോ പിതാവായ ദൈവത്തെ സ്നേഹിക്കാനോ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാനോ സാധിക്കില്ല. അതൊരു സത്യമാണ്, സഭ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് മിസ്റ്ററി, രഹസ്യമാണ്. നമ്മളൊരു വ്യക്തിയോട് രഹസ്യം പറയും, എങ്ങനെ പറയാം? എങ്ങനെ പറയാം? പത്ത് പേര് കേൾക്കുന്ന രീതിയിലാണ് പറയാം, അല്ല ചെവിട്ടിപ്പോയി പറയും. ഇത് മനസ്സിലാകണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തണം, അല്ലാതെ മനസ്സിലാവും. അച്ഛനും ഇവിടെ കുറെ ഘോരമായി പ്രസംഗിച്ചാലും കാര്യമില്ലാന്ന് അച്ഛൻ അറിയാം. ഇത് വ്യക്തമായിട്ട് പഠിപ്പിക്കണം, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വചനത്തിൽ പറഞ്ഞേ, എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ആര് തരും? അപ്പൊ ഈ സഹായകൻ എന്ന് പറയുന്നത് യേശുവിന്ന് മാറ്റിവെക്കപ്പെടുന്ന വ്യക്തിയല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. നമ്മൾ പറയുന്ന അങ്ങനെയാണ് അല്ലെ? ത്രിത്വം എന്ന് പറയുന്നത് ഏക ദൈവമാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ആദ്യം തന്നെ ഒരു ഖണ്ഡിക നിങ്ങളുടെ മുന്നിൽ പറയാം. ഈ സഭ പറയുന്ന ഒരു പഠനത്തിന്റെ വിഷയമാണ്, അത് ഇപ്രകാരമാണ്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണെന്ന്. എന്നാൽ മൂവരിൽ മൂന്ന് ദൈവങ്ങളല്ല, മൂന്ന് പേരും മൂന്ന് ദൈവങ്ങളല്ല, മറിച്ച് എന്താണ് പറയുന്നത്, ഒരേ ഒരു ദൈവം മാത്രമാണെന്ന് സത്യം സൂചിപ്പിക്കുന്നതാണ് എന്ത്? പരിശുദ്ധ ത്രിത്വം. മൂന്ന് ദൈവങ്ങളല്ല, ഒരു ദൈവമാണ്. എന്നാൽ ഇത് മൂന്ന് സത്തയാണ്. ഒരു ദൈവത്തിന്റെ മൂന്ന് സത്തകളെ പറയുന്നതാണ് പരിശുദ്ധ ത്രിത്വം. അതുകൊണ്ട് ഇതിനെ നമ്മൾ സഭയിൽ നമ്മൾ കാറ്റഗറിസം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ത്രീ ഏക ദൈവം അല്ലെ. ദ ട്രിനിറ്റി ഈസ് വൺ. ത്രിത്വം എന്ന് പറയുന്നത് ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മിസ്റ്ററിയാണ്. അതെന്തുകൊണ്ട്, എങ്ങനെയാണത് മനസ്സിലാക്കുക? ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ നിഗൂഢമായിരിക്കുന്നവയും ദൈവം വെളിപ്പെടുത്തുന്ന വ്യക്തിക്ക് മാത്രമാണ് ഇത് മനസ്സിലാകുക. എങ്ങനെയാണ്? ദൈവത്തിന്റെ നിഗൂഢമായിരിക്കുകയും ദൈവ വെളിപാടുകൾ വഴിയല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായ രഹസ്യമാണ് എന്ത്? ത്രിത്വ രഹസ്യം. അപ്പൊ ഇത് ആർക്കാണ് വെളിപ്പെടുക? നിങ്ങൾ പറയും, ആർക്ക് വെളിപ്പെടുക ദൈവം? ഇത് ആർക്ക് വെളിപ്പെടുത്തുക? ആർക്ക് വെളിപ്പെടുത്തുക? ദൈവത്തിന്, ആ ഇഷ്ടമുള്ളവര്. അപ്പൊ ദൈവത്തിന് ഇഷ്ടമുള്ളവർ ആരാ? അടുത്ത ചോദ്യം. ആ ദൈവഹിതം നിറവേറ്റുന്നവരാണ്. ഓക്കെ. അപ്പൊ നമ്മള് ദൈവഹിതം നിറവേറ്റാത്തത് കൊണ്ട് നമുക്കിത് മനസ്സിലാകില്ല എന്നാണോ? മാമോദീസ വെള്ളം വീണ ഏതൊരു വ്യക്തിയും അവന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഏകരക്ഷകനായിട്ട് സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും ഇത് വെളിപ്പെടുത്തി കൊടുക്കും. ആ വ്യക്തിയുടെ വിശുദ്ധിയും യോഗ്യതയും, അതുപോലെ ആ വ്യക്തിക്ക് ഇത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അല്ലെ? ഇത് വെളിപ്പെടുത്തും. വലതുരുത്തി പറഞ്ഞേ ഹല്ലേലുയാ. അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലുയാ. എല്ലാ മകളും വലതുരുത്തി പറഞ്ഞേ ഹല്ലേലുയാ. അതുകൊണ്ട് മക്കളെ ഇത് അറിയണം. ഇത് അറിയാത്തോടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടമാണ്. പരിശുദ്ധ ത്രിത്വത്തെ അറിഞ്ഞാലാ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന നടത്തുള്ളൂ. നമ്മൾ എന്തിനാ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പല കാര്യങ്ങൾ നടക്കാനാ. എന്ന ജീവിതത്തിൽ ത്രിത്വത്തെ അറിഞ്ഞാൽ പല കാര്യവും നടക്കും. പരിശുദ്ധ ത്രിത്വത്തെ അറിയാത്തത് കൊണ്ടാണ് എന്ത്, ആരാണ് എന്റെ അപ്പൻ, ആരാണ് അവന്റെ പുത്രൻ, ആരാണ് ഈ പരിശുദ്ധ രൂഹ, ഇത് നമുക്കറിയില്ല. നമ്മൾ ആരോടെ പ്രാർത്ഥിക്കുന്നത്? ആ ഈശോയെ കണ്ടു, ഈശോയെ പ്രാർത്ഥിച്ചു. നിങ്ങൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര മക്കളൊന്ന് കൈവയ്ക്കുക? ഇത്രയും പേരെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൂ. അപ്പൊ ഈശോ പറഞ്ഞു എന്നെ കാണുന്നവൻ. അപ്പൊ ഈശോട് പ്രാർത്ഥിച്ച ആരോട് പ്രാർത്ഥിക്കുന്നത് കണ്ടോ? ഇത്രേ ഉള്ളൂ. നമുക്കത് ബോധ്യവുമില്ല. നമ്മുടെയൊക്കെ ചിന്താഗതി ഈശോ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, പിതാവ് ആരാണോ ഞങ്ങൾ കണ്ടിട്ടില്ല, ഏതോ ഒരു വയസ്സായ അപ്പനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഈശോ എന്താണ് അതാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഈ മൂന്ന് പേരെയും ഹൃദയത്തിൽ കണ്ട് പ്രാർത്ഥിക്കണം. എന്നാലാണ് ഈ ഈശോ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാനും അതുവഴി അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പലതരത്തിൽ പറഞ്ഞു ഹല്ലേലുയാ. അതുകൊണ്ട് ഈ ഇത് ഏറ്റവും കൂടുതൽ സഭയെ പഠിപ്പിച്ച ഈ ത്രിത്വ രഹസ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത് വിശുദ്ധ അഗസ്തീനോസിനോടാണ്, ഈശോ പഠിപ്പിച്ച്. അപ്പോ അഗസ്തീനോസ് മാനസാന്തരപ്പെട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ മാനസാന്തരപ്പെട്ട ഒരു സമയത്ത് അഗസ്തീനോസ് ഒരു ദിവസം കടലിന്റെ തീരത്തോട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കടലിന്റെ തീരത്തോട് നടക്കാണ്. അപ്പൊ അഗസ്തീനോസ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാനോ, അപ്പൊ ഇങ്ങനെ മൂന്നാള് ഒരാളാവണം. അങ്ങനെ ഒരു ചിന്ത ഇദ്ദേഹത്തിന്റെ മനസ്സിലിങ്ങനെ വന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എങ്ങനെ ശരിയാവും? അങ്ങനെ അദ്ദേഹം ഭയങ്കര റീസൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, ബുദ്ധി ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ചിന്തിച്ച് ഇങ്ങനെ കടൽ തീരത്തോട് പോകുമ്പോൾ അവിടെ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട്. ഒരു പയ്യൻ കടൽ തീരത്തിരിക്കുകയാണ്. അദ്ദേഹം ആ കൊയിച്ച് ചെയ്യുന്നത് ഒരു വലിയ കുഴി ഉണ്ടാക്കി, ആ കടലിലെ മണ്ണ് കുഴിച്ച് കുഴി ഉണ്ടാക്കി. എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് ഒരു കക്ക എടുത്തിട്ട് ഈ കടലിലെ വെള്ളം എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങി. അപ്പോ അഗസ്തീനോസിന് ഇതൊരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ഒരു എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അഗസ്തീനോസ് ഈ കൊച്ചിന്റെ അടുത്ത് വന്നു, മോനെ നീ എന്താ ചെയ്യണേ? ഇപ്പൊ പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം മൊത്തം ഈ കുഴിയിലേക്ക് ഒഴിച്ച് വറ്റിക്കുകയാണ്. അപ്പോ അഗസ്തീനോസിന് ഭയങ്കര അത്ഭുതം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നീ എന്ത് മണ്ടത്തര ചെയ്യണേ? കടലിലെ വെള്ളം ഈ കുഴിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാ മോനെ ഈ വെള്ളം വറ്റിക്കഴിയുമ്പോ ആ കടലിലേക്ക് തന്നെയല്ലേ പോണേ? പിന്നെ
നീ ഒരു ദിവസം വിചാരിച്ചു, നീ നീ ജീവിക്കുന്ന കാലം വരെ വിചാരിച്ചാലും എന്ത് പറ്റില്ല, ഈ കടലിലെ വെള്ളം വറ്റിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഈ കുഞ്ഞ് തീഷ്ണമായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു, ചേട്ടാ, ചേട്ടൻ അന്വേഷിക്കുന്ന കാര്യം ഇതുപോലെയാ, ഈ പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ഞാൻ ചെയ്യുന്നേക്കാളും എളുപ്പമല്ല, ഞാൻ വേണമെങ്കിൽ വറ്റിച്ച് വറ്റിക്കാൻ പറ്റും എനിക്ക് ചിലപ്പോ, എന്നാൽ ചേട്ടൻ ചിന്തിക്കുന്ന കാര്യം ചേട്ടന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. ആ സമയം തന്നെ ഈ കുഞ്ഞ് യേശു ക്രിസ്തു ആയിട്ട് മാറി എന്നാണ് ചരിത്രം പറയുന്നത്. ഉണ്ണിയേശു ആയിട്ട് മാറി. ഉണ്ണിയേശു എന്ന് പറഞ്ഞ മോനെ, നീ ചിന്തിക്കുന്ന നിന്റെ മാനുഷിക ബുദ്ധി കൊണ്ട് പരിശുദ്ധ ത്രിത്വത്തെ, പിതാവ് ഉത്രൻ പരിശുദ്ധാത്മാവനെ അറിയാൻ നീ ചിന്തിക്കരുത്. അത് നിന്റെ ബുദ്ധിക്ക് അതീതമാണ്. ഇത് അഗസ്തീനോസ് എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അഗസ്തീനോസ് ഇങ്ങനെയാണ് പറയുന്നത്, ദ ഫെയ്ത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ മിസ്റ്ററി ഓഫ് ദ യൂക്രിസ്റ്റ്. പരിശുദ്ധ ത്രിത്വത്തെ അറിയാൻ വിശ്വാസം വേണം മക്കളെ. വിശ്വാസമില്ലാത്ത ആർക്കും എന്ത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എല്ലാവരും കൈപ്പൊക്കണ്ട, മഴ പെട്ടെന്ന് വരും. വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം നടക്കാനുള്ള വിശ്വാസമുള്ള, അത് കഴിഞ്ഞാലോ ആ വിശ്വാസം പെട്ടിയിൽ അടച്ചു വയ്ക്കും. പിന്നെ എന്തെങ്കിലും തകർച്ച വരണം, അപ്പൊ പിന്നെയും എന്ത് വരും, വിശ്വാസം വരും. കർത്താവെ, പട്ടത്തച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ നടക്കും, അല്ലെങ്കിൽ അവിടുത്തെ കുർബാനയെ പങ്കെടുത്ത അവിടെ കുരിശിന്റെ ആശീർവാദം. എത്ര പേര് ഇത്ര 25 വർഷമായിട്ട് ഈ ആലയത്തിൽ വന്ന് സ്ഥിരമായിട്ട് വരുന്ന മക്കളുണ്ട്, ഇവിടെ വന്നിട്ട് പിന്നെ വരാതിരിക്കുന്ന അത്ര മക്കളുണ്ട്. കാരണം വിശ്വാസത്രേ ഉള്ളൂ, അനുഗ്രഹം കിട്ടിയ പിന്നെ. ത്രിത്വ ദൈവം പറയുന്നത് വിശ്വാസത്തിൽ ആഴപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചാലും, കൊടുങ്കാറ്റുണ്ടായാലും ഇടിവെട്ടുണ്ടായാലും പേമാരികൾ ഉണ്ടായാലും അവര് തളരില്ല എന്ന് പറയുന്നൊരു വ്യക്തി പറഞ്ഞേ, ഹല്ലേലുയാ, ഹല്ലേലുയാ. അതുകൊണ്ട് മക്കളെ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തി ഇപ്പൊ മനസ്സ് ചിന്തിക്കുന്ന കാര്യം ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തി ഇപ്പൊ മനസ്സ് ചിന്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നുള്ളൊരു കൈവയ്ക്ക്. ആരുമില്ല, ഇവിടെ ആരും കൈവയ്ക്കുന്നില്ല. അങ്ങനെയെങ്കിൽ മക്കളെ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അടുത്തിരിക്കുന്ന വ്യക്തി, അതുകൊണ്ട് ശാസ്ത്രലോകം പോലും ഒരു വ്യക്തിയുടെ പൂർണ്ണ രൂപങ്ങളെ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ശാസ്ത്രത്തിന് എങ്ങനെ ഈ ദൈവത്തിന്റെ രഹസ്യം കണ്ടെത്താൻ പറ്റും? അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, അപ്പൊ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടത് ചിലത്. അപ്പോ ചില വ്യക്തികൾ എനിക്കറിയാം, ഞാനെങ്കിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ യുവാക്കള് വന്ന് ചോദിക്കാറുണ്ട്, അച്ഛാ എന്റെ ലോജിക്കിന് എന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യം ഞാൻ വിശ്വസിക്കില്ല. ലോജിക്കലായിട്ട് പറഞ്ഞാൽ വേണമെങ്കിൽ വിശ്വസിക്കാം, അച്ഛനെ ചോദിക്കും പറഞ്ഞു വരാം. അപ്പൊ ലോജിക്കലായിട്ട് ഞാൻ ചില ചിന്തകൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുക. ഇങ്ങനെ ഈ ത്രിത്വ മനസ്സ്, അപ്പോ ലോജിക്കലായിട്ട് നമുക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഒരു വിധത്തിൽ. അതുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയുള്ളവര് പരമ ഒട്ടന്മാരാണെന്ന് ഞാൻ പറയും. ലോജിക്ക് ഉപയോഗിച്ച് ദൈവത്തെ കാണണം, ദൈവത്തെ കണ്ട മാത്രം ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേരുണ്ട് ലോജിക്കലായിട്ട് ദൈവത്തെ കണ്ടുമുട്ട, എന്നാൽ അവനെ തന്നെ കണ്ടെത്താൻ പറ്റിയില്ല ഈ ലോജിക്ക് ഉപയോഗിച്ച്. അങ്ങനെയുള്ള ഒരു ഇതിനെ കുറിച്ച് അച്ഛനൊന്ന് പങ്കുവെക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്തിരിക്കുന്നവരെ ചിന്തിക്കാൻ പറ്റും, അതായത് ശാസ്ത്രീയമാണ്. അതുകൊണ്ട് അച്ഛന് ഒരു ഉദാഹരണം പറയാണ്. നമുക്കറിയാം വെള്ളത്തിന്റെ 3 അവസ്ഥകളുണ്ട്. ഏതൊക്കെയാ? ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, ബാഷ്പാവസ്ഥ. ഏതൊക്കെയാണ്? ഖരാവസ്ഥ ഏതാ? ഐസ് അല്ലെ, വെള്ളം ഐസ് ആകുന്നു. ഇനി ദ്രാവകാവസ്ഥ, ദ്രാവകാവസ്ഥ വെള്ളം, വെള്ളം തന്നെ. ഇനി ബാഷ്പാവസ്ഥ നീരാവി അല്ലെ. ഇതെല്ലാം H2O എന്ന് പറയും. നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? H2O വെള്ളം എന്ന് പറയും. ഇത് 3 വെള്ളമാവാതിരിക്കും. ഐസ് ആയി കഴിഞ്ഞാൽ അത് വെള്ളമാവാതിരിക്കും, വെള്ളമല്ല എന്ന് പറയും. നമുക്ക് നമ്മൾ ഐസ് നോക്കിയിട്ട് പറയും ഇത് വെള്ളമല്ലോ കേട്ടോ, ഇത് വേറെ എന്തോന്ന് പറയൂ. ഇല്ല, അത് വെള്ളം തന്നെയാ. നീരാവി ഇങ്ങനെ ഭാഷ്മമായിട്ട് പോയിട്ട് നമ്മൾ പറയും മഴ പെയ്യാൻ കാരണം എന്താ? കടലിലെ വെള്ളം വറ്റി. ഇത് പറയും, ഞാനൊരു കെമിസ്ട്രി ആയിട്ട് പറയാം, അതും വെള്ളമല്ല എന്ന് പറയാൻ പറ്റൂ? അതും വെള്ളമാണ് അല്ലെ. അത് ഈ നീരാവി ഏതെങ്കിലും പാത്രത്തിന്റെ മൂടിയിലടിച്ച പാത്രം നോക്കി കഴിഞ്ഞാൽ അതിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകും. ഇനി വെള്ളത്തെ വെള്ളമില്ല എന്ന് പറയാൻ പറ്റൂ? ഇല്ല. ഇങ്ങനെയുള്ളവരെ ഇത് 3 അവസ്ഥകളാ, എന്നാൽ ഒന്നാണ്. ഇത് തന്നെയാണ് ത്രിത്വത്തെ കുറിച്ച് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് ഈശോ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മൾ പിതാവ് എന്ന് പറയുന്നത് വേറെ ആളായിട്ട് നമ്മൾ ചിന്തിക്കരിക്കരുത്. പുത്രൻ വേറെയാ, പരിശുദ്ധാത്മ വേറെയാ, അല്ല, ഇത് 3 ഒന്നാ. അപ്പൊ ഈശോ പറഞ്ഞ കാര്യം പിതാവിനുമായിട്ട് ബന്ധപ്പെട്ടതാ. പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തുന്ന കാര്യം പിതാവിന്റെ പുത്രന്റെയും ഒരേ കാര്യമാ. ഒരു വ്യക്തി ഭാഷാവരത്തിൽ സ്തുതിച്ച് ഒരു വെളിപ്പെടുത്തൽ ഇവിടെ ഇവിടുന്ന് ഇവിടെ വിളിച്ചു പറയാണ്, അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന. അത് ആരുടെ ഇഷ്ടം പ്രകാരം? പിതാവിന്റെയും പുത്രന്റെയും ഇഷ്ടപ്രകാരം തന്നെയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് എന്ന് പലതരത്തിൽ പറഞ്ഞേ. ഹല്ലേലുയാ, അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലുയാ, ഹല്ലേലുയാ. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 10:21 വചനം പറയുന്നുണ്ട്, ബുദ്ധിമാന്മാരിൽ നിന്ന് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം. ബുദ്ധിമാന്മാരിൽ നിന്ന് ഈ രഹസ്യങ്ങൾ ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ആർക്കാ? ദൈവം വെളിപ്പെടുത്തിയത് ശിശുക്കൾക്കാണ്.
അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ, ആട്ടിടയനായ ദാവീദ് സങ്കീർത്തനം എന്ന പുസ്തകം എഴുതി. കണ്ടോ, വെറും ആട്ടിടയനാ, ഒരു ആട്ടിടയ ബാലന് ദൈവം കൊടുത്ത കൃപയാണ് എന്ത്, ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ. ആമോസ് അത്തിപ്പഴങ്ങൾ പറിച്ചിടുന്ന ഒരു പയ്യനാ, അവനെ കൊണ്ടാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകം തന്നെ എഴുതപ്പെടുന്നത്. ഇനി നോക്കിക്കോ, പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നു, ശിശുക്കളെ പോലെയുള്ള വ്യക്തികളാ മീൻപിടുത്തക്കാരൻ എന്ന് പറഞ്ഞറിയാം, അവർക്ക് സത്യസന്ധരാ ജീവിതത്തിൽ. അങ്ങനെയുള്ള പത്രോസിനെ ദൈവം എന്ത് ചെയ്തു, ആദ്യത്തെ മാർപ്പാപ്പിയാക്കി ലേഖനങ്ങൾ എഴുതിച്ചു. പത്രോസിന് ഒന്നാം ലേഖനം, രണ്ടാം ലേഖനം എഴുതിച്ചു. ഇതിൽ അറിവുണ്ടെന്ന് പറയാൻ നമുക്ക് മാത്രം പറയാൻ പറ്റിയ ഒരു വ്യക്തി പൗലോസ്ലീഗയാണ്. കാരണം ഹീബ്രു പണ്ഡിതനായിരുന്നു അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹത്തെ മാത്രം അങ്ങനെ പറയാം. അപ്പോ നോക്കി, ശിശുക്കളെ കൊണ്ടാണ് ഇവ ലേഖനങ്ങളെല്ലാം എഴുതിച്ച്, ഇവരെ കൊണ്ടാണ് ഇതൊക്കെ പഠിപ്പിച്ചത്. അപ്പോ നമ്മള് ബുദ്ധി തലത്തിൽ നിന്നാൽ ദൈവത്തെ പറയാനോ പഠിപ്പിക്കാനോ ദൈവത്തെ സ്വന്തമാക്കാനോ സാധിക്കോ, സാധിക്കോ ഇല്ല. അതുകൊണ്ട് മക്കളെ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ശിശുക്കളെ പോലെയുള്ളവർ എന്റെ അടുക്ക് വരുവാൻ അവരെ തടയണം. കാരണം അവരെ കുറിച്ച്, അവരിലൂടെയാണ് ഇത് ഈ ലോകത്ത് അറിയേണ്ടത് എന്ന് വലതുരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എന്നെ പഠിപ്പിക്കും അതുപോലെ തന്നെ എനിക്കൊരു ക്ലാസിന്റെ ഇടയിൽ വെച്ച് ഞങ്ങളെ പഠിപ്പിച്ച ട്രിനിറ്റിയെ കുറിച്ച് പഠിപ്പിച്ച ഒരു അച്ഛൻ പങ്കുവെച്ച ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ, ഒരു മുസ്ലിം സഹോദരങ്ങൾ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നു. അച്ഛനോട് ഇത്തിരി ചോദ്യങ്ങൾ അവർ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ പറയുന്നു മൂന്ന് ദൈവങ്ങളാണ്, പിതാവ് പുത്രൻ പരിശുദ്ധാൽ, മൂന്ന് പേരുണ്ടെന്ന് പറയുന്നു, എന്നാൽ അവരൊന്നാന്ന് പറയുന്നു, അത് ഇങ്ങനെ ശരിയാവണം. അപ്പൊ അവർ ചോദിച്ചത് ഇങ്ങനെയാണ്, ചോദ്യം ഇങ്ങനെയായിരുന്നു, ഒരു ഗണിത ശാസ്ത്രജ്ഞനായ പൈതഗോറസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങള്, പൈതഗോറസ്, അദ്ദേഹം കണ്ടുപിടിച്ചതാണ് 1+1+1+1+1+1+1=2 എത്രയാ, കണക്കറിയാ എത്രയാണോ, എത്രയാ, 1+1+1=3 മൂന്നാണ്. അപ്പൊ ഇവര് പറയണു, നിങ്ങൾ പറയുന്ന പോലെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അപ്പൊ ഇസിക്കൽറ്റ് എത്ര വേണം, മൂന്ന് ദൈവങ്ങൾ വേണം, അപ്പൊ ഇങ്ങനെ ശരിയാവണം. നീ അച്ഛനോട് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, നല്ല കാര്യം, ഒരു ഗണിത ശാസ്ത്രജ്ഞന്റെ പേരുപയോഗിച്ച് നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ദൈവം ഗണിത ശാസ്ത്രജ്ഞനാണെന്ന് ഈ ലോകത്ത് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് പൈതഗോറസാണ്. പൈതഗോറസ് വിളിച്ചു പറഞ്ഞൊരു ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ് ലോകത്തോട്, ദൈവമാണ് ഈ ലോകത്തിന്റെ ഗണിത ശാസ്ത്രജ്ഞനെന്ന്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് ഉത്തരം കിട്ടും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, നിങ്ങളോട് വേറൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, 1:1 അതേ കണക്ക് വെച്ച് തന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, 1:1=2 മൂന്നാണ്, ആ 1 ഞാൻ മലയാളത്തിൽ പറയാം, 1:1=1 ഇതാ പറയണുള്ളൂ. ദ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചാലും ത്രിത്വം എന്ന് പറയുന്നത് ഈ മൂന്ന് കൂടിയാലും എന്താ ഉത്തരം കിട്ടണേ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞേ, സമീപനങ്ങൾ മാറിയാൽ സങ്കല്പം തന്നെ മാറും. എന്താണ് പറഞ്ഞേ, സമീപനങ്ങൾ, ഒരു കാര്യത്തോടുള്ള ഒരു വ്യക്തിയുടെ സമീപനങ്ങൾ മാറിയാൽ, ത്രിത്വരഹസ്യത്തോട് മനുഷ്യന്റെ സമീപനം തന്നെ മാറിയാൽ എന്ത് മാറും, സങ്കല്പങ്ങൾ മാറും. സ്നേഹമുള്ളവരെ, ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് പലതും ഉത്തരം പറയാം, എന്നാൽ അതേ ബുദ്ധി ഉപയോഗിച്ച് തന്നെ അതിനുള്ള ഉത്തരവും കൊടുക്കാം. അങ്ങനെ അച്ഛനോട്, പിന്നെ അച്ഛനിങ്ങനെ അവരോട് പറയുമായിരുന്നു, എങ്ങനെയാണ് ഇത്, നമുക്കറിയാം ബൈബിളിൽ ഹീബ്രു ഭാഷയിലാണ് ബൈബിള് എഴുതപ്പെട്ടത്, ഗ്രീക്ക് ഭാഷയിലും ഹീബ്രു ഭാഷയിലും. അപ്പൊ പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. അപ്പൊ ഗ്രീക്ക് ഭാഷയിൽ യോഹന്നാന്റെ സുവിശേഷം 1:18 ഇതിനൊന്ന് എടുക്കുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 1:18. നിങ്ങൾ ആരും ഒറ്റ ദിവസം ബൈബിൾ കൊണ്ടുവരുതട്ടോ, വെറുതെ കാണാനും കേൾക്കാനും ആയിട്ട് വന്നോളൂ, എന്നാലാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. വലതുരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, വിശുദ്ധയോട് പറഞ്ഞേ ഹല്ലേലൂയ, കൃപയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1:18 ചിലപ്പോൾ ഇവിടെ വായിക്കാൻ പോകുന്നു. അതിനു മുമ്പ് ഹീബ്രു ബൈബിളിൽ യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഗ്രീക്ക് ബൈബിളിൽ എഴുതപ്പെട്ടത് എങ്ങനെയാണ്, ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. ഗ്രീക്ക് ഭാഷയിൽ എങ്ങനെയാണ് ഇത് ശരിക്കും എഴുതിയത്, ആ ഭാഷയുടെ മലയാളം, കൃത്യം മലയാളമാണ് അച്ഛൻ വായിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ആ ബൈബിൾ എഴുതി, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവത്തിന്റെ മടിയിലേക്ക് ഇരിക്കുന്ന ദൈവം തന്നെയായ പുത്രനാണ് അവനെ വ്യാഖ്യാനിച്ച് വെളിപ്പെടുത്തിയത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവത്തിന്റെ മടിയിൽ ഇരിക്കുന്ന ദൈവം തന്നെയായ പുത്രനാണ് അവനെ വ്യാഖ്യാനിച്ച് വെളിപ്പെടുത്തി. ഇതാണ് ഗ്രീക്ക് ഭാഷ. ഇനി അച്ഛൻ ഇപ്പോഴത്തെ നമ്മുടെ PUC ബൈബിൾ, മലയാളം ബൈബിളിൽ വായിക്കുക, ഇങ്ങനെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്.
ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രൻ തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തി. ഇതിൽ വലിയ വ്യത്യാസം ഉണ്ടോ രണ്ടും വായിച്ചപ്പോ? എവിടെ ഇതാണ് നമ്മുടെ പ്രശ്നം. എന്താ വ്യത്യാസം? ഒരെണ്ണത്തിൽ എന്താ പറഞ്ഞേ? ദൈവത്തിന്റെ മടിയിലിരിക്കുന്നു. ഇവിടെ എന്താ പറയുന്നേ? ദൈവ പിതാവുമായ ഗാഢബന്ധം പുലർത്തുന്നു. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇത്രയുള്ള സ്നേഹമുള്ളവരെ, ഗ്രീക്ക് ഭാഷയിൽ നിന്ന് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് സഭാപണ്ഡിതരും അതുപോലെ ബൈബിൾ എഴുതി. നിങ്ങൾക്കറിയോ യോഹന്നാന്റെ സുവിശേഷം മലയാളത്തിലേക്ക് എഴുതിയതാരാന്ന്, ട്രാൻസ്ലേറ്റ് ചെയ്തതാരാന്നറിയോ? പി ഒ സി ബൈബിള് ഇവിടെയുള്ള ഒരു അച്ഛനാ. ഏതച്ഛനാന്നറിയോ? അതാണ് ലൂഷ്യസ് നരേപ്പറം. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കണം, അച്ഛനാണ് ഇത് ട്രാൻസ്ലേറ്റ് മലയാളത്തിലേക്ക് ആക്കിയത്. ഗ്രീക്ക് ഭാഷ വായിച്ച് അത് ഇതാക്കിയത്. ഇത്രയുള്ള സ്നേഹമുള്ള, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് മാറ്റിയത്? ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന, നമ്മുടെ ഈ കാലത്ത് മടിയിലിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒതുപ്പുണ്ടാകും അല്ലെ? കാരണം അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മടിയിലിരിക്കുകയോ? ഇതെന്താ രണ്ട് ആണുങ്ങൾ ഇങ്ങനെ മടിയിലിരിക്കുന്നത്? അങ്ങനെ നമുക്കറിയാം, തെറ്റായി ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ വാക്കിന്റെ ചെറിയൊരു മൊഴിമാറ്റം മതി. അതുകൊണ്ടാണ് പറഞ്ഞേ, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായവൻ എന്ന് പറഞ്ഞു. അപ്പോഴും അതിന് അർത്ഥമുണ്ട്. ഗാഢബന്ധം, ഏറ്റവും ഇഷ്ടമുള്ളവരാണ് ഏറ്റവും അടുത്തിരിക്കുക. എന്നാൽ ഗ്രീക്ക് ഭാഷ എന്ന് മാറ്റത്, ഇത് നമ്മുടെ ഭാഷകളുടെ ഉപയോഗങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ വചനം മാറ്റി പറഞ്ഞു എന്നല്ല. അതിന്റെ മനസ്സിലായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരുത്തി പറഞ്ഞു, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, അതിനെ പറയുന്ന ഒരു വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ എയ്സ് എന്നാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. എയ്സ് ഇൻ ടു എന്നാണ് അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ അത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ദ ഗോഡ് ദ സൺ ഹു ഈസ് ദ സിറ്റിംഗ് ഇൻ ടു ദ ബോസം ഓഫ് ദ ഫാദർ. അവന്റെ മടിയിലിരിക്കുന്നു, അത്രയും ബന്ധമാണ്. പിതാവും പുത്രനും ഇങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ, അവരുടെ സത്തയായ പരിശുദ്ധാത്മാവൻ നമുക്ക് വേർതിരിക്കാൻ പറ്റും. എന്ന് പലതരത്തിൽ പറഞ്ഞു, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് അച്ഛൻ പറയുന്നത്, നമ്മൾ ത്രിത്വ തിരുനാൾ ആഘോഷിക്കുന്നു, പല തിരുനാളുകൾ ആഘോഷിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ത്രിത്വ തിരുനാൾ ആഘോഷിക്കുന്നത്? നമ്മുടെ കുടുംബത്തിലും ഈ ത്രിത്വ രഹസ്യം നമുക്കറിയാം. ഔസ പിതാവ് മാതാവ് ഉണ്ണിയേശു, ത്രിത്വത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാരണം ഒരേ മനസ്സാണ് ഇവരുടെ. ഔസ പിതാവ് പറഞ്ഞു, നമുക്ക് ഇപ്പൊ എഴുന്നേറ്റ് പോകണം. മാതാവ് ഒന്നും ചോദിക്കുന്നില്ല, എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ആളല്ലേ, ഞാനൊന്ന് കുറച്ചുനേരം ഉറങ്ങി സ്വപ്നം കണ്ടിട്ട് പറയാം എന്ന് മാതാവ് പറയുന്നുണ്ട്. ഇല്ല, എഴുന്നേറ്റ് പോകണം. കാരണം അതാണ് ഒന്നാകാനുള്ള കൃപയാണ്. നിങ്ങൾ എങ്ങനെയാ വിവാഹം കഴിച്ച്? വിവാഹ ജീവിതം എന്ന് പറയുന്നത് ത്രിത്വത്തിന്റെ ഒരു മഹത്വമാണ് അല്ലെ? ഒരു ഭാര്യയും ഭർത്താവ് ഒന്നാകുന്നു. അവരിൽ നിന്ന് എന്തുണ്ടാകുന്നു? 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 മൃഗങ്ങളാണോ? ആ എന്താണ് ഉണ്ടാവണ? കുട്ടികൾ, മക്കൾ ഉണ്ടാകുന്നു. പിന്നെ ഉള്ളവരെ, ഇത് നമുക്ക് ആ ബോധ്യമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ പഴി ചേരുന്നത്, ഇത് തന്റെ മോൾ തന്നെയാ. കണ്ടില്ലേ സ്വഭാവത്തിൽ അങ്ങനെ? ഇപ്പൊ ഭാര്യയോട് ഭർത്താവ് പറയും, നിന്റെ അതേ സ്വഭാവം, പഴിചാര ഒന്നാണെന്നുള്ളൊരു ചിന്ത വിട്ടുപോയ കൃപ നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരുത്തി പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധോട് പറഞ്ഞേ, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, സഭ പഠിപ്പിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങളിലെ അടിസ്ഥാനം ത്രിത്വം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാം അടിച്ച് അല്ല അടക്കി ഭരിക്കാനുള്ള കൃപയല്ല. പിതാവായ ദൈവത്തിന് ഈ ലോകത്തുള്ളവരെ അടക്കി ഭരിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ലക്ഷ്യം. മറിച്ച് എങ്ങനെയാണ്? എല്ലാ അധികാരവും ശക്തിയും കൈവിടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി താഴുക എന്നുള്ളതാണ് ത്രിത്വത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. അടക്കി ഭരിക്കും. നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ അറിയും, ദേ ഭരിക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ ഈശോ അതന്നെ ചെയ്യണ്ടേ? പിതാവായ ദൈവം അങ്ങനെ ചെയ്തെങ്കിൽ പുത്രനായ ഈശോ വന്നിട്ട് പുഴിയ നിയമത്തിൽ എന്തേ മാറ്റി പറഞ്ഞേ? പിതാവിന്റെ ഇഷ്ടം അതായിരുന്നു മക്കളെ. ഈശോ എന്ത് ചെയ്തോ അത് തന്നെയാ പഴയ നിയമത്തിൽ ഈശോ പിതാവായ ദൈവം ചെയ്യുന്നത്. ഈ ത്രിത്വ രഹസ്യമാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടല്ലേ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് എന്ത്? പുതിയ നിയമം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഈ ത്രിത്വ രഹസ്യ, ഈ മൂന്ന് സത്തയുടെ അഭിഷേകമാണ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് മക്കൾ, ഇങ്ങനെയാണ്, ദൈവത്തിന് അടക്കി ഭരിക്കുക എന്നുള്ളതല്ല, ദൈവത്തിന് താഴുക എന്നുള്ളതാണ്. ത്രിത്വം എന്ന് പറഞ്ഞാൽ താഴാനുള്ള ഒരു കൃപയാണ്. എന്നാൽ താഴ്ന്ന ദൈവത്തെ താഴ്മയോടെ സ്വീകരിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ താഴേണ്ടി വരും. അതാണ് ചില ജീവിതങ്ങളിൽ സഹനങ്ങൾ, തകർച്ചകളൊക്കെ വരുമ്പോൾ തന്നെ താഴും. അതുകൊണ്ട് സ്നേഹമുള്ളവർ, നമ്മൾ അത് മനസ്സിലാക്കണം. ഒന്ന് വലതുരുത്തി പറഞ്ഞേ, ഹല്ലേലൂയ. വിശുദ്ധോട് പറഞ്ഞേ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വചനങ്ങളോ, പഴയ നിയമത്തിൽ എങ്ങനെയാണ് ഈ ത്രിത്വ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന വിശുദ്ധ വചനം. ഉൽപ്പത്തിയുടെ പുസ്തകം 1:26. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞേ, ദൈവം അരുൾ ചെയ്തു,
നമുക്ക് നമ്മുടെ സ്വന്തം ചായലും സാന്ദർശ്യത്തിലും ഇവിടെ ഉപയോഗിച്ച വാക്ക് ദൈവം എന്നാണ് വാക്കാണ് ഉപയോഗിച്ചത്. ഇവിടെ ദൈവം എന്ന പദത്തിന് ഹീബ്രു ഭാഷയിൽ, പഴയ നിയമം ഞാൻ പറഞ്ഞു ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത്, ഹീബ്രു ഭാഷ, ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ടത് ഇങ്ങനെയാണ്, എലോഹ് എന്നാണ്, എലോഹ് എലോഹിം എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് എലോഹ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്, എലോഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ദൈവം എന്നാണ്. അപ്പൊ എലോഹിം എന്ന് പറഞ്ഞാൽ എന്താ, എലോഹ് എന്ന് പറഞ്ഞാൽ ഏകവചനം, നമ്മൾ പറഞ്ഞില്ല ഏകവചനം ബഹുവചനം എന്ന് കേട്ടിട്ടുണ്ടോ, എലോഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏകവചനമാണ്. അപ്പൊ എലോഹിം എന്ന് പറഞ്ഞാലോ ബഹുവചനം, അപ്പൊ എന്തായിരിക്കും, ദൈവങ്ങൾ. ബൈബിളിൽ ഹീബ്രു ഭാഷയിൽ എഴുതിയിരിക്കുന്നത് എലോഹിം എന്നാണ്. നിങ്ങൾ ബൈബിള് പഠിച്ചെന്ന ട്യൂഷസിന് ചോദിച്ചാൽ ട്യൂഷസ് പറഞ്ഞു എലോഹിം എന്നാണ് പറഞ്ഞത്. എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ, ഒരു ദൈവമല്ല, ഈ ത്രിയേക ദൈവത്തെ ഉൽപ്പത്തിയുടെ പുസ്തകം ആദ്യ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എലോഹിം, അങ്ങനെയാണ് വെളിപ്പെടുത്തി. അപ്പൊ തന്നെ നമുക്കറിയാം ആദ്യ വചനം പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള സത്യത്തെ ഈ ലോകത്തെ അറിയിക്കാനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:6 രണ്ടാമത് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയ ഒരു വചനം ഇതാണ്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും, വിസ്മയാവനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടുന്നു. മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് വിസ്മയാവഹനായ ഉപദേഷ്ടാവ്, നമ്മൾ ഈ കാലത്ത് ഉപദേഷ്ടാവായിട്ട് പറയുന്ന ആരെയാ, പരിശുദ്ധാത്മാവ്, പഠിപ്പിക്കുന്നവൻ ആത്മാവ്. രണ്ടാമത്തെ ശക്തനായ ദൈവം ആരാ, പഴയ നിയമത്തിലെ ശക്തനായ ദൈവം ആരാ, പിതാവായ ദൈവമാണ്. എന്നിട്ട് പറയാം നിത്യനായ പിതാവ്, അതും പിതാവായ ദൈവത്തെയാണ്. എന്നിട്ട് പറയാ സമാധാനത്തിന്റെ രാജാവ്, അതാരാ, ഈശോയാണ്. കണ്ടോ, പഴയ നിയമത്തിൽ ഈ ത്രിയേക ദൈവത്തെ കൃത്യമായിട്ട് യേശോയ പ്രവാചകൻ പഠിപ്പിക്കുക. ഒന്ന് വലതുരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഉറങ്ങുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമേ എല്ലാവരും ഉറങ്ങാണ്, രഹസ്യമാണ് ഇത്, രഹസ്യമായിട്ട് പറയേണ്ട കാര്യമാണ് ഇത്, ചങ്കുപൊട്ടി പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഹല്ലേലൂയ. ഓക്കെ, അതുകൊണ്ട് പുതിയ നിയമത്തിൽ അച്ഛനൊന്ന് വ്യാഖ്യാനിക്കാം, പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ഇത് പറയുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3:16-17 വാക്യമാണ് പറയുന്നത്, ഇങ്ങനെയാണ്, യേശുവിന്റെ ജ്ഞാനസ്നാനം കഴിഞ്ഞ് ദൈവാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ സ്വരം കേൾക്കുകയും ചെയ്തു. ഇവനെന്റെ ഈശോ ആദ്യമായിട്ട് പരസ്യ ജീവിതം ആരംഭിക്കുവാൻ ജോർദാൻ നദിയിൽ പോയ സമയത്ത്, മുങ്ങിയ സമയത്ത് ആര് വന്നു, പറന്നു വന്നു, ആ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ, ആ സമയത്ത് സ്വർഗത്തിൽ ഒരു സ്വരം കേട്ടു, ഇവനെന്റെ. അപ്പൊ ആരൊക്കെയുണ്ടായിരുന്നു അവിടെ, പിതാവ്, പുത്രൻ, ത്രിനിറ്റി, ആ കർത്താവിന്റെ സാന്നിധ്യം. കർത്താവ് എവിടേക്ക് പോകുന്നു അവിടെ ആരുണ്ടാവും, ത്രിത്വ സാന്നിധ്യമുണ്ട്. കാരണം പിതാവിന്റെ സത്തയാണ് പുത്രൻ, പുത്രന്റെ സത്തയാണ്, മൂന്നും കൂടി ഒന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ അടുത്ത വചനം ഇതാണ്, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 28:19 ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യത്വപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സ്നാനം നൽകുവിൻ. അപ്പൊ ആരുടെ നാമത്തിലായി സ്നാനം നൽകുന്നത്, പിതാവ്, പുത്രൻ, പരിശുദ്ധ. നിങ്ങൾ മാമോദിസ കണ്ടിട്ടുണ്ടോ, മാമോദിസ ആദ്യത്തെ കൂതാശയാണ്. ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വാവിട്ട് കരയുന്ന ഒരു സമയമുണ്ട്, അതെപ്പോഴാണ്, എപ്പോഴാണ്, ഈ തലയിൽ വെള്ളം വീഴുമ്പോഴാണ്. അപ്പൊ ഈ അച്ഛൻ ഈ കിണ്ടി പോലത്തെ ഒരു പാത്രം പിടിച്ചിട്ടാണ് ഈ വെള്ളം ഒഴിക്കുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, പിതാവിന്റെയും. അപ്പൊ ആ ജനം എന്തു പറയും, എന്ത് പറയും, ആമേൻ. പിതാവിന്റെ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ നാമത്തിൽ ഇവൻ മുദ്രിതമായിരിക്കുന്നു. രണ്ടാമത് എന്ത് പറയും, പുത്രന്റെയും. അപ്പൊ ജനം എന്ത് പറയും, ആമീൻ, സംഭവിക്കട്ടെ. മൂന്നാമത് എന്ത് പറയും, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, തോമസ് എന്ന നാമത്തിൽ ഈ മകനെ മാമോദിസമാക്കിയിരുന്നു. അപ്പൊ കണ്ടോ മക്കളെ, എല്ലാ പ്രാർത്ഥനയിലും നിങ്ങൾ എന്ത് കാണും, പിതാവ്, പുത്രൻ. നിങ്ങൾ കണ്ടല്ലേ നമ്മൾ ഏതൊരു പ്രാർത്ഥനയുടെ അവസാനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. മക്കളെ, ഈ ഇന്നത്തെ കുർബാന മൊത്തം നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ അങ്ങനെ ഒരു പ്രാർത്ഥന ചെല്ലാത്ത ഒരു പ്രാർത്ഥന അവസാനിക്കുന്നില്ല. വിശ്വാസ പ്രമാണത്തിൽ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, പുത്രനെ കുറിച്ച് പറയുന്നുണ്ട്, പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് വിശ്വാസ പ്രമാണം. അത് ഏറ്റുപറയുമ്പോൾ പിശാചോടും, കാരണം ത്രിയേക ദൈവത്തിന്റെ കുടുംബമാണത്, ത്രിയേക ദൈവത്തിന്റെ വ്യക്തിത്വമാണത്. സ്നേഹമുള്ളവരെ, ഇതാണ് ത്രിത്വ രഹസ്യം. ഒന്ന് വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, വിശുദ്ധോട് പറഞ്ഞേ ഹല്ലേലൂയ. ലേഖന ഭാഗത്ത് പൗലോസ് ശ്ലീഹ കൊരിന്തോസ് 1 Cor 12:4-6 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന്. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് പലത് തരുന്നെങ്കിലും ആത്മാവ് എന്താണ്, ഒന്നാണ്. ഇപ്പൊ എനിക്ക് ഭാഷാവരമുണ്ട്, എന്റെ ആത്മാവ് വേറെ, രോഗശാന്തി വരെയുള്ള വ്യക്തിയുടെ ഉള്ളിൽ വേറെ ആത്മാവാണോ, ആണോ,
അല്ല, ഈ ഇരിക്കുന്ന നമ്മളിൽ എല്ലാവരും വ്യത്യസ്തമായ ആത്മാവ് വേണം, അല്ല ഒരു ആത്മാവുള്ളൂ കണ്ടു. അപ്പൊ പരിശുദ്ധാത്മ ഒന്നാണെന്ന് പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയാണ്, ശുശ്രൂഷകളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. മാമോദിസ് എന്ന കൂദാശ സ്ഥാപിച്ച ഈശോ, സൈലേമനം എന്ന കൂദാശ സ്ഥാപിച്ച, വിവാഹം എന്ന കൂദാശ സ്ഥാപിച്ച ഈശോ, എല്ലാം ഒന്ന് തന്നെയാ. അപ്പൊ പരിശുദ്ധാത്മാവ് വരങ്ങൾ തരുമ്പോഴും പുത്രനായ ഈശോ കൂദാശകൾ സ്ഥാപിക്കുമ്പോഴും എല്ലാം ഈ ത്രിയേക ദൈവത്തിന്. പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്, പ്രവൃത്തികളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും എല്ലാവരിലും എല്ലാത്തിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നൻ. മൂന്ന് വാക്കുകളാണ് ഉപയോഗിച്ചത്, ഒന്ന് ആത്മാവ്, രണ്ട് കർത്താവ്, മൂന്ന് ദൈവം. ഈ മൂന്ന് വാക്കുകളും ഈ എന്തുകൊണ്ടാ, അപ്പൊ ത്രിയേക ദൈവമാണ് ഇതെല്ലാം ഒരു വ്യക്തിയിൽ എന്ത് തരുന്നത്, ഈ കൃപകൾ തന്നെ. ഒന്ന് വലതുരുത്തി പറഞ്ഞേ ഹല്ലേലുയാ. അതുകൊണ്ട് മക്കളെ, എല്ലാ ആശീർവാദങ്ങളും, ഒരു വിവാഹം ആശീർവദിക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഒരു വസ്തു വെഞ്ചിരിക്കുമ്പോ എന്ത് ചെയ്യും, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ. മാമോയിസ സ്വീകരിക്കുമ്പോ, കുംഭസാരിക്കുമ്പോ എന്താ ചെയ്യണേ, ഈ ത്രിയേക ദൈവത്തിൽ വിശ്വാസമുള്ളവന്റെ കൃപയായത്, ഈ ത്രിത്വം വഴിയാണ് പാപമോചനം ലഭിക്കുന്നത്, വിടുതൽ ലഭിക്കുന്നത്, ബന്ധനങ്ങൾ എഴുതുന്നത്. കുരിശെടുത്തു ബന്ധിക്കുമ്പോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം, ഈ ത്രിത്വ സാന്നിധ്യമാണ് ഈ ലോകത്തെ കീഴടക്കുന്ന വലിയൊരു രഹസ്യം എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞ ഹല്ലേലൂയ, കൃപയോട് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാണ് ഈ ത്രിത്വം എന്ന പദം ഉണ്ടായെന്ന് അറിയണം, എന്നാലത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അച്ഛൻ ഇത് പറയാം, ഈ ത്രിത്വം എന്ന വാക്ക് ബൈബിളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരു വാക്ക് ത്രിത്വം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ബൈബിളുണ്ടോ? ബൈബിൾ മൊത്തം വായിച്ചിട്ടുള്ളവരൊന്ന് കൈവയ്ക്ക്, കണ്ടോ എണ്ണത്തെ ചുരുക്കം, അതാണ് ഇങ്ങനെ നിശബ്ദത. ത്രിത്വം എന്ന വാക്ക് ഇതുവരെയും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ, പിതാവ് പുത്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ത്രിത്വം എന്ന് പറഞ്ഞ വേർഡ്, ട്രിനിറ്റി എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ ഇത് വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ. ത്രിത്വം എന്നത് ആദ്യമായിട്ട് ഉപയോഗിച്ച് രണ്ടാം നൂറ്റാണ്ടിലാണ്. ഏത് നൂറ്റാണ്ടിലാണ്, ഏത് നൂറ്റാണ്ടിലാണ്, ആ ഇതേത നൂറ്റാണ്ട്, ഇതേത നൂറ്റാണ്ട്, ആ തന്നെ സംശയ 21st century. അപ്പൊ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു, അത്രേ നൂറ്റാണ്ട് മുമ്പ് ഈ വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇരിക്കുന്നത് സാധാരണ, എന്നിട്ട് വലുത് അറിയോ, എത്ര വർഷം മുമ്പ്, ആയിരക്കണക്കിന് വർഷം മുമ്പ് കണ്ടുപിടിച്ച കാര്യമാണ് അച്ഛൻ പറയുന്നത്. അപ്പോ ഇങ്ങനെയാണ് അത് കണ്ട് പറഞ്ഞത്. ഇങ്ങനെയാണ്, തയോഫിലീസ് എന്ന് പറഞ്ഞൊരു മെത്രാനാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ടാ മെത്രാന്റെ പേര് എന്ത്, ആ തയോഫിലീസ് പറഞ്ഞേ, ആ തയോഫിലീസ് എന്ന് പറഞ്ഞ മെത്രാനാണ്. ഇതിന്റെ അർത്ഥം ഇതാണ്, ഇത് ഗ്രീക്ക് പദമാണ്, പ്രയാസ് എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്താണ് ത്രാസ് അല്ല, പ്രയാസ് എന്ന് പറഞ്ഞേ, ആ ത്രയാസ് എന്ന വാക്കിൽ നിന്നാണ്. അപ്പൊ ഇതാണ് ഏക ദൈവത്തിൽ തുല്യരായ മൂന്ന് ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, ഏക ദൈവത്തിൽ മൂന്ന് വ്യക്തികൾ. അപ്പോ തയോഫിലീസ് അന്തിക്കോയിലെ മെത്രാനാണ്, അന്തിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തെ മെത്രാനായിരുന്നു. അപ്പോ ഇദ്ദേഹം ഇത് പറഞ്ഞെങ്കിലും പിന്നീട് അതിനെ കുറിച്ച് പഠനങ്ങളൊക്കെ വന്നു. അപ്പോ അതിന് പിന്നീട് ഇത് കൃത്യമായിട്ട് പഠനത്തിൽ വന്നത് 160 അല്ലെങ്കിൽ 220 കാലഘട്ടങ്ങളിലാണ് കൃത്യമായിട്ട് ഈ പദത്തെ ഇത് ചെയ്തത്. അപ്പോ ത്രിനിത്താസ് എന്നൊരു വാക്കാണ് അപ്പൊ പറഞ്ഞത്, അത് ലത്തീൻ പദമാണ്. എന്താണ് ത്രിനിത്താസ് എന്ന് പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ, ആ ത്രിനിത്താസ്, അത് ലത്തീൻ പദമാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാം, നമുക്ക് എന്തറിയാം, കഴിഞ്ഞ സിനിമ ഏതായിരുന്നു അതറിയാം, ഇതറിയാം. തബയുടെ പഠനങ്ങളൊക്കെ ഒന്ന് വായിച്ച് പഠിക്കണം മക്കളെ, പഠിക്കുന്ന യുവാക്കളെ എനിക്കറിയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുറെ പിള്ളേര് ഉച്ചയ്ക്ക് ആകെ അരമണിക്കൂറാണ് കിട്ടുന്നത്, 15 minutes കൊണ്ട് ഭക്ഷണം കഴിച്ച് 15 minutes അവർ പഠിക്കുന്നതാണ് യു കാറ്റ്. കണ്ടുണ്ടോ അങ്ങനെ ഒരു പുസ്തകം, ആ ലയോ 13 മാർപ്പാപ്പ ഇറക്കിയ ഒരു പുസ്തകമാണ്, വായിക്കണം, കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കണം. ബാലരമി ഒന്നല്ല ഇത്, വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ്, കുട്ടികൾക്ക് വേണ്ടി ഇറക്കി. ഇവരിരുന്ന് പഠിക്കും വിശ്വാസം എന്താണ്. ഞാൻ അന്ന് പോയപ്പോഴും എനിക്ക് മനസ്സിലായി, യുവാക്കൾ പഠിക്കാൻ തുടങ്ങി, തലമുറകൾ പഠിക്കുന്നു. കാരണം ദൈവത്തെ അറിഞ്ഞാല യഥാർത്ഥം സ്നേഹിക്കാൻ പറ്റുള്ളൂ, എവിടെ ഉണ്ട് എന്നല്ല, എന്റെ കൂടെ വസിക്കുന്ന ഒരു ത്രിത്വ ദൈവത്തെ ഞാൻ വ്യക്തിപരമായിട്ട് അറിയണം എന്ന് വലതുരുത്തി പറഞ്ഞ ഹല്ലേലൂയ. കമിഴ്ന്ന് കിടക്കുന്ന ഒരു നിവർന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇരുന്ന് അടുത്തിരുന്ന് ഉറങ്ങണെന്ന് വിളിച്ചോളൂ, ഇത് കേൾക്കേണ്ട കാര്യമാണ്. ഈ ഞായറാഴ്ച തിരുനാളിന് പോകുമ്പോ ഇത് ഏത് പുതിയ തിരുനാളാണല്ലോ, അല്ല അതുകൊണ്ടാണ് വെള്ളിയാഴ്ച തന്നെ ഇത് പറഞ്ഞുതരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇത് കൃത്യമായിട്ട് ലത്തീൻ പദം ഉപയോഗിച്ചത് തയോഫിലീസ് ഉപയോഗിച്ചു. അതിനുശേഷം ദൈവശാസ്ത്രജ്ഞനായ തെർത്തുലിൻ എന്ന് പറഞ്ഞ പണ്ഡിതനാണ് ഇത് കൃത്യമായിട്ട് പഠന വിഷയമാക്കി പഠിപ്പിച്ചത്. തെർത്തുലിൻ, അദ്ദേഹത്തിന്റെ പേരെന്താണ്, തെർത്തുലിൻ. അദ്ദേഹം പറഞ്ഞത് ത്രിനിത്താസ് എന്ന വാക്കിന്റെ അർത്ഥം ത്രിത്വം എന്നാണ്. അതിൽ നിന്നാണ് നമ്മൾ വാക്കുന്ന ഇംഗ്ലീഷ് വാക്കായ ട്രിനിറ്റി എന്ന വാക്കുണ്ടായി. എന്താണ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ട്രിനിറ്റി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പക്ഷെ ഞങ്ങള് സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവരാണ്,
ഞങ്ങളോട് ഇത് പറയണ. അപ്പൊ നിങ്ങൾ ഇനി കേൾക്കും, ത്രിത്വം എന്ന് പറഞ്ഞാൽ ട്രിനിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ ഈ വാക്കാണ് അതിൽ നിന്ന് കണ്ടുപിടിച്ചത്. നമ്മൾ നിർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ചിലതൊക്കെ പറഞ്ഞാലും സഭയുടെ ഔദ്യോഗിക പഠനങ്ങളുണ്ട്, സഭയുടെ അത് അതിനെ പറയുന്ന പുസ്തകത്തിന്റെ പേരെന്താണ്? സി 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 എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതെന്താണ്? മൂന്ന് സി കൂടി ചേർന്നല്ലേ അച്ഛാ സി സി സി, അതാണോ? സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിന്റെ പേരാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. അതിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചത് അച്ഛന്റെ സ്വന്തം പഠനം എന്നല്ല അച്ഛൻ പറയണേ. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, 261 ഖണ്ഡിക പുസ്തകമൊക്കെ ഉള്ളവർ എഴുതി വെച്ചു. നാളെ വചന പ്രഘോഷകരായാലും അമ്മച്ചി എഴുതി വെച്ചോ, പ്രായമായി നോക്കണ്ട, എവിടെയാണ് പ്രസംഗം കിട്ടിയ അവിടെ കയറി പ്രസംഗിച്ചോളൂ. ഓക്കെ, എഴുതി വെക്കണവർക്ക് എഴുതി വെക്കാം. 261 ഖണ്ഡിക ഇങ്ങനെയാണ് പറയുന്നത്, പരിശുദ്ധ സമത്രിത്വത്തിന്റെ രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ക്രൈസ്തവ ജീവിതത്തിന്റെയും കേന്ദ്ര സ്ഥാനമാണ്. എന്താണ് പരിശുദ്ധ തമത്രിത്വത്തോടുള്ള വിശ്വാസം? ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം. കിട്ടിയോ? ഈ ത്രിത്വത്തോട് വിശ്വാസം ഉള്ളെങ്കിൽ വെറുതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു നടക്കാനേ പറ്റുള്ളൂ. ഇതാണ് സഭ പഠിപ്പിക്കുന്ന ഔദ്യോഗികമായ പഠനം. ഇതിൽ വിശ്വാസമാണ്. പിതാവാരാ? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവ് എന്റെ കൂടെയുണ്ട്. ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആരൊക്കെ നിങ്ങൾക്ക് ലഭിക്കണേ? പുത്രന് മാത്രം ലഭിക്കുന്നവരൊന്ന് കൈവയ്ക്കേ. ചിലർ പെട്ടെന്ന് കൈപോക്കി തുടച്ചു പിന്നെ കൈ തുടച്ചിട്ടു, അതാണോ പറയ്? പിതാവിനെ സ്വീകരിക്കുന്നവരൊന്ന് കൈപോക്കി. ഈശോയെ കണ്ടിട്ടുള്ള ഈ സമൂഹത്തിൽ എത്ര വ്യക്തികളൊന്ന് കൈപോക്കി? ഈശോയെ നേരിട്ട് കണ്ടിട്ടുള്ളവർ ഇത്രയും പേര് കണ്ടിട്ടുണ്ട്, ബാക്കി ആരും കണ്ടിട്ട്. പിന്നെ എന്തിനാ ധ്യാനകേന്ദ്രത്തിൽ വന്നേ? ചോദ്യം അടുത്തത് പച്ച കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെന്റെ ശരീരമാ. ഈ ഉണങ്ങിയ ശരീരമാണോ നിങ്ങൾ അവിടെ കാണുന്നത്? കഞ്ഞി കുടിക്കാത്ത ശരീരമാണോ നിങ്ങൾ കാണാൻ പോണ അവിടെ? പിന്നെ ആരുടെ ശരീരോ? ഏ, ഈശോയുടെ. അതാ ചോദിച്ചേ ഞാൻ, ഈശോയെ കണ്ടിട്ടുള്ളൊരു കൈവെക്കാൻ ആരുമില്ല, ഒന്ന് കൈവെക്കുക ഈശോയെ കണ്ടിട്ടുള്ളൊരു. ആ, ഇതുപോലെ ഉത്തരം മുട്ടിച്ച ചോദ്യം ചോദിക്കുമ്പോൾ മാത്രം കൈവെക്കിയാൽ മതി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ആലയത്തിൽ മൊത്തം ഐ എസ് ഭീകരർ ഇങ്ങനെ വന്ന് നിൽക്കുക, തൂക്കും ചൂണ്ടി നിറച്ച് ഒന്ന് സങ്കല്പിക്കും. അപ്പൊ വരാ, പറയാൻ പറ്റില്ല, ഞാൻ എന്തൊക്കെ കാണാൻ കിടക്കുന്ന ദൈവത്തിന് മാത്രം അറിയാം. നിറച്ച് ഐ എസ് ഭീകരർ തൂക്കും ചൂണ്ടി നടക്കും. ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നവരെ എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ ആരെങ്കിലും എഴുന്നേക്കും? എഴുന്നേക്കും, കണ്ട കൈ എല്ലാവരും താഴ്ത്തി. പിന്നെ എന്തിനെ മക്കളെ കഷ്ടപ്പെട്ട് ഇവിടെ വെയിൽ കൊള്ളണം തന്നെ? ഞാൻ ചോദിക്കുക, പരിശുദ്ധ ത്രിത്വത്തോടുള്ള സ്നേഹമുള്ള മക്കൾ എത്ര പേരുണ്ട് ചോദിച്ചാൽ ആരും വെടിവെച്ചു കൊല്ലും. നീ പിതാവിനെ സ്നേഹിച്ച, പുത്രൻ സ്നേഹിച്ച, പരിശുദ്ധാവ് സ്നേഹിച്ചു പറഞ്ഞാൽ ആരുമില്ല. ഈശോനെ കണ്ടിട്ടുണ്ട്, ഏയ് ഞാൻ കണ്ടിട്ടു പോലുമില്ല. എത്ര പേരുണ്ടെന്ന് കൈവയ്ക്കുക? മഴ വരുമോ നോക്കട്ടെ, കാഴ്ച സമർപ്പണം ആവുമ്പോ. ഓക്കെ, ഇത്രയും പേരുണ്ട്. ബാക്കിയുള്ളവർ എന്ത് കണ്ടിട്ടാ ഇരിക്കുന്നത്? പ്രേക്ഷിതരും കൈവെക്കുന്നില്ല, എനിക്കതും വിഷം പോയി. ഓക്കെ, ഞാനിത് പറയുന്നത് മക്കളെ, നമുക്ക് വിശ്വാസം വേണം. ഈ വിശ്വാസമാണ് രഹസ്യം. ഇത് കണ്ടുമുട്ടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തിന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു? കാരണം പിതാവിന്റെ സത്ത, പുത്രന്റെ സത്ത, പരിശുദ്ധാത്മാവിന്റെ സത്യ. നീ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, ഈ കുർബാന സ്വീകരിക്കുന്ന ഈ അച്ഛനറിയാം. അതിനുവേണ്ടി ജീവിക്കണം, അതിനുവേണ്ടി വില കൊടുക്കണം. അല്ലാതെ പള്ളിയിൽ പോയി കുരിശ് വരച്ചോണ്ട് കാര്യമില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനും എന്താ? ഇതെന്റെ സ്വന്തം. ഇത് പറഞ്ഞതുകൊണ്ട് ഐ എസ് ഭീകരെ വെട്ടിക്കൊന്ന കൊറോണത്തിന്, അത് വാട്സപ്പിൽ അയക്കാൻ എത്ര പേരുണ്ടായിരുന്നു? അത് അയക്കല വേണ്ട, അതുപോലെ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്ത് കാര്യം? ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതാണ് ദൈവത്തോടുള്ള മനുഷ്യന്റെ സ്നേഹം. സ്നേഹമുള്ളവരെ, അടുത്തത് സി 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 262 പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം നിത്യ പിതാവാണെന്നും പുത്രൻ പിതാവിനോട് ഏകസത്തയെന്നും, അതായത് പിതാവിനും പുത്രനോടും കൂടി ഒരേ ഒരു ദൈവമാണെന്നും ദൈവപുത്രന്റെ മനുഷ്യോദ്ധാരം നമ്മളെ വെളിപ്പെടുത്തും. ഈശോ ഈ ഭൂമിയിൽ വന്നത് ഇത് പഠിപ്പിക്കാനാ. ഈശോയുടെ ഏറ്റവും വലിയ പഠനം ഇതാ മക്കളെ, ദ ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മലയിലെ പ്രസംഗം പറഞ്ഞിട്ട്, എന്നെ കാണുന്ന എന്റെ പിതാവിനെ കാണും, എന്നെ മാത്രം കാണരുത്, എന്റെ അപ്പനെ കാണണം. എന്റെ അപ്പന്റെ എന്റെയും ഞാൻ തരുന്ന സഹായകന്റെ ആഗ്രഹം ഒന്നാ. അത് മാറ്റി പറയരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പാപമാണെങ്കിൽ, അത് കൃത്യമായി മനസ്സിലാക്കണം. പിതാവായ ദൈവം മോശയോട് ഈ പഠിപ്പിച്ചു 10 കൽപ്പനകൾ എന്ന പുതിയ നിയമത്തിൽ ഈശോ അത് കുറച്ചുകൂടി വ്യാഖ്യാനിച്ചു വന്നു. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി, വ്യഭിചാരം ചെയ്യരുത്. ആസക്തിയോട് സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. കണ്ടോ, പണ്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു വ്യഭിചാരം, ഒരു ഹെഡിങ് മാത്രമേ ഉള്ളൂ, നമ്മൾ ചെയ്യണില്ല.
നോക്കിയ പാപമാണെന്ന് ഈശോ പഠിപ്പിച്ചു. കാരണം എന്താ, അപ്പൻ എന്താണ് ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന സഹായകൻ ഇതിന് മാറ്റം വരുത്തി പറയുന്നു മക്കളെ, അതാണ് ത്രിത്വം എന്ന് പറയുന്നു. മൂന്ന് പേരുടെയും മനസ്സൊന്ന, ഹൃദയം ഒന്ന, ഇത് സ്വന്തമാക്കാൻ നമുക്ക് ഈ തിരുനാൾ സാധിക്കണം എന്ന് ഹല്ലേലൂയ പറഞ്ഞേ. വിശുദ്ധോട് പറഞ്ഞേ ഹല്ലേലൂയ, കൃപയോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പിന്നെയും സഭയുടെ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ത്രിത്വം ഏകമാകുന്നു. എന്താണ് പറയുന്നത്? ആ കത്തോലിക്ക മതഗ്രന്ഥം 253 പറയുന്നത് ഹെഡിങ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ത്രിത്വം ഏകമാകുന്നു. അവർ പറയാം, നമ്മൾ വിശ്വസിക്കുന്നത് മൂന്ന് ദൈവങ്ങളിലല്ല. നമ്മൾ വിശ്വസിക്കുന്നത് എന്തിലല്ല? ആ മൂന്ന് ദൈവങ്ങളിലല്ല. ചില സമയത്ത് പിതാവിനോട് പ്രാർത്ഥിക്കും, അങ്ങനെയല്ല. നമ്മൾ ആരോട് എപ്പോൾ പ്രാർത്ഥിക്കുന്നു അത് ത്രീ ഏക ദൈവത്തോടാണ്. കിട്ടിയോ? എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, മൂന്ന് വ്യക്തികളല്ല, ഏക ദൈവത്തിൽ ഏക സത്തയോട് കൂടി ത്രിത്വത്തിലാണ്. മൂന്ന് വ്യക്തികളായിട്ടല്ല, ഏക സത്തയായ ത്രിത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം, ഇതൊരു ഗ്ലാസ് വെള്ളമാണ്, ഇതുപോലെ രണ്ട് ഗ്ലാസ് വെച്ചു, അതിൽ വലിയൊരു ബക്കറ്റിൽ കുറെ ഉപ്പുവെള്ളം കലക്കിയ, വലിയ ബക്കറ്റിൽ ഉപ്പുവെള്ളം കലക്കിയ, ഞാൻ ഈ ഗ്ലാസ്സിലെ വെള്ളം അതിലേക്ക് ഒഴിച്ചാൽ അതെന്താവും? അതെന്താവും? എന്ത് ടേസ്റ്റ് ആയിരിക്കും ആ വെള്ളത്തിന്? ഈ ഗ്ലാസ്സിലെ വെള്ളം അതിലൊഴിച്ച് എന്തുണ്ടോ? ഇനി അതിൽ നിന്ന് നിങ്ങളോട് പറയാണ്, ഈ രണ്ട് ഗ്ലാസ്സിലെ വെള്ളം തിരിച്ചെടുക്കാൻ പറഞ്ഞ് നിങ്ങളൊന്ന് എടുത്തു തരൂ, പറ്റുമോ? ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ മനസ്സിലായോ, ത്രിത്വം എന്ന് പറയുന്നത് ഇതിങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല, വേർതിരിച്ച് പറഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഒന്നാ, ഞാൻ അമ്മച്ചിമാരോട് ചോദിക്കുക, ഭർത്താവ് നിങ്ങളുടെ സ്വന്തമാണെന്ന് പറയാൻ പറ്റും? ഹൃദയത്തിൽ തൊട്ട് എൻ്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റും? എങ്ങനെ പറയണോ? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഈ ഭർത്താവ് തരുന്നൊരു മോതിരം കണ്ടിട്ടുണ്ടോ? കയ്യിൽ മോതിരം ഉണ്ടോ? കെട്ടിയെന്ന് നോക്കിയൊന്ന്, ഉണ്ടോ നോക്കി, എല്ലാവരും നോക്കണില്ല, അതൊക്കെ വിറ്റുണ്ടോ? ഓക്കെ, ഉണ്ടാവും. അപ്പോ ഈ മോതിരം ജീവിതത്തില എന്നെങ്കിലും നിങ്ങൾ ആദ്യമായിട്ടിട്ടത് വേറൊരാളുടെ പേര് എഴുതിയിട്ടത് ആരുടെയാ? ഈ മനുഷ്യന്റെയാണ് അല്ലെ? അല്ലെ? അതുവരെ പെരുന്നാള് പോയി നമ്മുടെ സ്വന്തം പേര് എഴുതി മോതിരം എഴുതിയിടാറുള്ളൂ. ആദ്യമായിട്ട് ഇങ്ങനെ ഇട്ടു, എന്നിട്ട് നമ്മള് ബൈബിളിൽ തൊട്ട് കയറും, ഇന്നു മുതൽ എന്റെ ശരീരത്തിന് എനിക്ക് അവകാശം ആർക്കാ? ഭർത്താവനാണ്. അതുകൊണ്ടാണ് ഈ കുടിയന്മാരുടെ ഭാര്യമാർക്കാണ് ഏറ്റവും കൂടുതൽ തീഷ്ണത പ്രാർത്ഥിക്കാൻ. കാരണം എന്താ, ചേട്ടൻ കുടിക്കുന്ന എഫക്റ്റ് മൊത്തം ആർക്കാ കിട്ടണേ? ചേച്ചിക്ക. ചേച്ചി പരദൂഷണം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നാട്ടുകാരുടെ അടി കൊള്ളുന്ന ചേച്ചിയാണെങ്കിൽ ആ ചേച്ചിയുടെ ഭർത്താവ് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. കാരണം അടി മൊത്തം കിട്ടുന്ന ആർക്കാ? ഭർത്താവിന്. കാരണം കൈമാറപ്പെട്ടു, ഇതുപോലെ മാറ്റപ്പെടുന്നതാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ത്രിത്വം വിശ്വസിക്കും പോലും ഇല്ല. കാരണം എന്താ, ഇഷ്ടപ്പെടാത്തൊരു ജീവിത രഹസ്യമാണ് വിവാഹം, ആണോ? അല്ലല്ലോ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എന്നിട്ട് പറയുകയാണ്, ഞാൻ അച്ഛനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം, പുത്രൻ എന്തായിരിക്കുന്നു അത് തന്നെയാണ് ആര്? പിതാവ്. ഒന്ന് പറഞ്ഞേ, പുത്രൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവ്. അപ്പൊ പുത്രനെ മാറ്റി നിർത്തിയോ പിതാവിനെ മാറ്റി നിർത്തിയോ നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത് സഭ പഠിപ്പിക്കുന്നത്, പിതാവ് എന്തായിരിക്കുന്നു അത് തന്നെയാണ് പുത്രൻ. പിതാവ് എന്തായിരിക്കുന്നു, പഴയ നിയമത്തിൽ പിതാവ് എന്തു പറഞ്ഞു? അതീശു മാറ്റി പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് കോട്ട് ചെയ്തിട്ട് തന്നെയാ പറഞ്ഞേ, എന്റെ അപ്പൻ പ്രവാചകന്മാരൂടെ പഠിപ്പിച്ച കാര്യം തന്നെ എടുത്തു വെച്ച്, ഫരീസയരെ ചുങ്കക്കാരെ, നിങ്ങൾ എന്റെ അപ്പന്റെ വചനത്തിനെതിരെ പറയരുത്, കാരണം ഞാനും അപ്പനും ഒന്നാ, മാറ്റി പറച്ചിലില്ല. എന്നിട്ട് പറയാണ് മൂന്നാമത് പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നു അത് തന്നെയാണ് പിതാവും പുത്രനും. എന്താണ് പറഞ്ഞേ? പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നു അത് തന്നെയാണ് പിതാവും പുത്രനും. അതുകൊണ്ട് എന്നിട്ട് പറയാണ്, അതായത് സഭയിൽ ഒരു ദൈവമാണുള്ളത്, നമ്മുടെ സഭയിൽ ഏക ദൈവം മാത്രമാണ്. അതാരാണ്? ദ ട്രിനിറ്റി, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ ത്രീ ഏക ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നിട്ട് പറയാണ്, ഈ മൂന്ന് വ്യക്തികളിൽ ഓരോരുത്തരും ദൈവിക സത്തയാണ്, ദൈവിക സാരാംശമാണ്, ദൈവിക പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ സത്തയാണ്. ഈ മൂന്ന് പേരുകൾ കൂട്ടിച്ചേർത്ത് പറയുന്നത് സത്തയാണ്, സാരാംശം. ഇപ്പൊ ഞാനൊരു ഒരു കെട്ട് ഓറഞ്ച് എടുത്ത് പിഴിഞ്ഞു, ചാറെടുത്തു, എന്നാലും അത് ഓറഞ്ച് അല്ല എന്ന് പറയൂ? നീരെടുത്ത് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിൽ നീരെടുത്ത് പുറത്ത് വെച്ചിട്ട് ഇത് ഓറഞ്ച് അല്ല എന്ന് പറയാൻ പറ്റൂ? അതിന്റെ മണം പോകുന്നുണ്ടോ? അതിന്റെ നീര് പോകുന്നുണ്ടോ? അല്ല. ഇപ്പൊ ഒരു ഒരിക്കലും ഒരു അച്ഛനോട് ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾ പറയുന്നു പിതാവ് പുത്രൻ പരിശുദ്ധൻ, അങ്ങനെ ഒരു സംശയമുണ്ട്, ഈ 33 വർഷക്കാലം ഈ പുത്രൻ എന്ന മകൻ ഈ ഭൂമിയിലല്ലായിരുന്നേ? ചോദിച്ച ചോദ്യം ഇതാണ്,
33 വർഷം ഈ മൂന്ന് പേരിൽ ഒരാളെ ഭൂമിയിലേക്ക് വിട്ടിരുന്നല്ലോ, അപ്പൊ അവിടെ ഒരാൾ ഗ്യാപ്പ് ഉണ്ടാവില്ലേ? ചോദിച്ച ചോദ്യം ശരിയല്ലേ? ലോജിക്കലായിട്ട് ചിന്തിക്കും, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നവർ ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഭൂമി പോകുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ സീറ്റിൽ ആരായിരിക്കും അത്ര സമയം ഇരുന്നിരുന്നല്ലോ. അങ്ങനെയാണോ മക്കളെ? അത് ബുദ്ധി ഉപയോഗിക്കുന്നവന്റെ ചിന്തയാ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ ഇത് മാറ്റാൻ പറ്റില്ല. നാരങ്ങ പിഴിഞ്ഞു വെച്ചിട്ട് നാരങ്ങയുടെ ഈ ഇതില് നാരങ്ങയുടെ അംശമുണ്ട്, അത് ഉണക്കി വെച്ചാലും അതിൽ എന്തുണ്ട്? ഇതാണ് തൃത്വം. വലതുരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ചില വിശുദ്ധര് പറഞ്ഞതിലും പറഞ്ഞ് ചെന്നിർത്തുകയാണ്. ഒന്നാമത്തെ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ വാചകമാണ് ത്രിത്വത്തെ കുറിച്ച്. എവിടെയെല്ലാം സ്നേഹമുണ്ടോ അവിടെയെല്ലാം ത്രിത്വമുണ്ടോ എന്ന് പറഞ്ഞേ അവിടേക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിലോ എവിടെയെല്ലാം സ്നേഹമില്ല അവിടെയൊന്നും ത്രിത്വമില്ല. കിട്ടിയോ? അഗസ്തീനോസ് പറഞ്ഞ് എവിടേക്കും സ്നേഹമുണ്ടോ, അപ്പൊ ചേട്ടനും അനിയന്റെ വീടിന്റെ ഉള്ളിൽ അപ്പുറത്തിപ്പുറത്തൊക്കെ ബന്ധുക്കളിൽ അയൽവക്കങ്ങളിൽ എന്നെ ചീത്ത പറയുന്നവനും ഞാനും തമ്മിൽ ബന്ധത്തിൽ ഇല്ല. എന്നിട്ട് പറയാണ്, സ്നേഹിക്കുന്ന വ്യക്തി സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാകും. സ്നേഹിക്കുന്ന വ്യക്തി സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയായി. സ്നേഹത്തിന്റെ ഒരു ഉറവയാണ് പരിശുദ്ധ ത്രിത്വം. എന്താണ് സ്നേഹത്തിന്റെ ഉറവയാണ്? പിതാവിന്റെ സ്നേഹം എന്താണെന്ന് പുത്രൻ വഴി വെളിപ്പെടുത്തപ്പെട്ടു. പുത്രൻ വഴി പരിശുദ്ധാത്മാവ് ആ രഹസ്യത്തെ പൂർണ്ണമാക്കി. ഹല്ലേലൂയ. ഇതാണ് അഗസ്തീനോസ് പറഞ്ഞത്. അപ്പൊ എവിടെയെല്ലാം സ്നേഹമുണ്ടോ അവിടെയെല്ലാം ത്രിത്വമുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം സ്നേഹമുണ്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? മക്കളെയും ഭാര്യയെയും അല്ലെങ്കിൽ ഭർത്താവിനേക്കും വിളിച്ചിരുത്തി നമുക്ക് ത്രിത്വം സ്ഥാപിക്കണം. കിട്ടിയോ? അതാണ് ഏറ്റവും വലിയ ത്രിത്വത്തിന്റെ തിരുനാൾ. അടുത്ത് പറയുന്നത് വിശുദ്ധ അന്തോണിസ് ആണ് പറയുന്നത്. അന്തോണിസ് ഇങ്ങനെയാണ് പറയുന്നത്, ദ ലൈഫ് ഓഫ് ദ ബോഡി ഈസ് ദ സോൾ, ദ ലൈഫ് ഓഫ് ദ സോൾ ഈസ് ഗോഡ്. ഇത്രയാണ് പറയുന്നത്. ജീവിതത്തിന്റെ ശരീരം എന്നത് ആത്മാവ് ആണെങ്കിൽ, ജീവിതത്തിന്റെ ശരീരം എന്നത് ഒരു ജീവിതത്തിന് ഒരു ശരീരമായിട്ട് നിലനിൽക്കുന്നതാ. അതുകൊണ്ടാണ് മരിച്ചു കഴിയുമ്പോൾ ആര് പോകുന്നു? ആര് പോകുന്നു എന്നുണ്ടല്ലോ. ചിലര് പ്രേതത്തെ കണ്ടു, ആത്മാവിനെ കണ്ടു, പേടിക്കണുണ്ടല്ലോ. അപ്പൊ അതൊരു ശരീരമാണ്. അപ്പൊ ജീവിതത്തെ ഇങ്ങനെ പറയാണ്, ഇങ്ങനെയാണ്, ജീവിതത്തിന്റെ ശരീരം എന്നത് ആത്മാവാണെങ്കിൽ ജീവിതത്തിന്റെ ആത്മാവ് എന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് പറഞ്ഞേ ഞാൻ എൻ്റെ അംശത്തെ ഒരു വ്യക്തിയിൽ അയക്കുമ്പോൾ അവൻ എന്താകും? മനുഷ്യനാകും. ദൈവത്തിന്റെ ശക്തി ഉള്ളത് കൊണ്ടാ ദൈവം എന്ന് നമ്മളിൽ നിന്ന് പോകുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മത്യാ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികൾ. കേട്ടിട്ടില്ലേ? കഴിഞ്ഞു, തീർന്നു. ദൈവം എപ്പോഴത്തെ കൊണ്ടുപോകുന്നു? ദൈവത്തിന്റെ അംശത്തെ കൊണ്ടുപോകുന്നു, അതുകൊണ്ട് തീർന്നു. പിശാചിന്റെ ഒന്നുമില്ല നമ്മുടെ കയ്യില്, ദൈവം തരുന്നുള്ളൂ. ദൈവത്തിന് എപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കാം. അന്ന് അന്തോണിസ് പറയുന്നത് ഇങ്ങനെയാണ്, ജീവിതത്തിൽ ശരീരം എന്നത് ആത്മാവാണെങ്കിൽ ജീവിതത്തിന്റെ ആത്മാവ് എന്നത് ദൈവമാണ്. എന്റെ അദ്ദേഹം പറയാം. പിന്നെ പറയുന്നത് കൊച്ചു ത്രേസ്യാണ്, വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നത്, ഞാൻ ഈ ഭൂമിയിൽ ഒരു സ്വർഗം കണ്ടു. എന്താ പറഞ്ഞേ? ഞാൻ ഈ ഭൂമിയിൽ ഒന്ന് ഉറക്കെ പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതിനാ സ്വർഗം കാണാൻ പോണം, സ്വർഗം കാണാൻ പോണം, ടൂറിന് പോണ പോലെ കാത്തിരിക്കുക. അപ്പം കൊച്ചു ത്രേസ്യ എന്താ പറഞ്ഞു? ഞാൻ ഈ ഭൂമിയിൽ, ആ കൊച്ചു ത്രേസ്യ എവിടെ ഈ സ്വർഗം കണ്ടേ? ഈ ഭൂമി. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ആ സ്വർഗം ദൈവമാണ്. ആ സ്വർഗം, ആ എന്നിട്ട് പറയാണ്, ആ ദൈവം എന്റെ ആത്മാവാണ് എന്ന് പറഞ്ഞേ. ആ സ്വർഗം ദൈവമാണ്, ആ ദൈവം എന്റെ എന്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ആ ബലച്ചൻ എഴുതി, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമിൽ ഇവിടെയുമിൽ ഈശ്വരൻ വിജനമായ ഭൂവിലുമില്ലി. അവസാനം അവസാനം തിമത്തേരി പോയി നോക്കിയോ? പിന്നെ എവിടെ പോയി നോക്കി? അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരന്റെ വാസം.